മലയാളം എക്സ്പ്രസ് ന്യൂസിന്റെ പോൾ ഡേ സർവേ ഫലത്തിലേക്കാണ് പോകുന്നത്. പോളിംഗ് ഡേയെക്കുറിച്ച് പറഞ്ഞാൽ, അതായത് പോളിംഗ് ദിവസത്തെക്കുറിച്ച് പറഞ്ഞാൽ, നനഞ്ഞ ഒരു ദിവസം എന്ന് പറയാം. 7 ജില്ലകളിൽ റെഡ് അലേർട്ടും 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിക്കപ്പെട്ട ഒരു ദിവസം, അങ്ങനെ ഒരു ദിവസമാണ് പോളിംഗ് നടന്നത് എന്നത് പോളിംഗ് ശതമാനത്തെ സ്വാഭാവികമായും ബാധിച്ചിട്ടുണ്ട്. എറണാകുളമൊക്കെ വെള്ളക്കെട്ടിലായിരുന്നു എന്ന് തന്നെ പറയാം. വെള്ളക്കെട്ടിലൂടെ നടന്ന വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തേണ്ട അവസ്ഥ. അവിടെ PNG കോളനി മുങ്ങിപ്പോയ, ഏതാണ്ട് 80 വീടുകൾ മുങ്ങിപ്പോയ ഒരു കോളനിയിൽ എത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി TJ വിനോദിന് നേരെ വോട്ടർമാർ ആക്രോശിക്കുന്ന ദൃശ്യങ്ങളും ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ചും ഈ പോളിംഗ് ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ അത്തരത്തിൽ ഒരു നനഞ്ഞ ദിവസം എന്ന് തന്നെ പറയേണ്ടി വരുന്നു. പക്ഷേ വോട്ടർമാർക്കിടയിൽ ആവേശത്തിന് ഏതെങ്കിലും തരത്തിൽ കുറവുണ്ടായി എന്ന് പറയാൻ കഴിയുന്നില്ല. പോളിംഗ് ശതമാനത്തിൽ നേരിയ വ്യത്യാസമൊക്കെ കാണിക്കുന്നുണ്ട് പല മണ്ഡലങ്ങളിലും. നമുക്ക് ആദ്യം പോകേണ്ടത് ഈ 5 മണ്ഡലങ്ങളിലെ വോട്ടർമാർ പോളിംഗ് ഡേയിൽ പോളിംഗ് സ്റ്റേഷനിലെത്തിയ വോട്ടർമാരിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ നിന്നാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സർവേ, പോൾ ഡേ സർവേ ഫലവുമായി ഞങ്ങൾ എത്തുന്നത്. ആദ്യം പോകുന്നത് അരൂരിലേക്കാണ്. അരൂരിനെ കുറിച്ച് പറയുമ്പോൾ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലം, അതിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായ തരംഗമുള്ള ഒരു മണ്ഡലമെന്ന് തന്നെ പറയാം. തൊഴിലാളികളേറെയുള്ള, ഈഴവ സമുദായത്തിന് ഏറെ പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലം, KR ഗൗരിയമ്മയുടെ മണ്ഡലം എന്ന നിലയിൽ അരൂർ ശ്രദ്ധേയമായിരുന്നു. LDFന് വേണ്ടിയും UDFന് വേണ്ടിയും കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് KR ഗൗരിയമ്മയെ അരൂർ മണ്ഡലത്തിലെ വോട്ടർമാർ അയച്ചിരുന്നു. പക്ഷേ KR ഗൗരിയമ്മ എന്ന വലിയ വടവൃക്ഷത്തിന്, കേരള രാഷ്ട്രീയത്തിലെ ആ വലിയ വടവൃക്ഷത്തിന് 2006 കടപുഴക്കം സംഭവിക്കുന്നത് അരൂരിൻ്റെ മണ്ണിൽ. 2006 AM ആരിഫ് KR ഗൗരിയമ്മയെ, സിറ്റിംഗ് MLA ആയ KR ഗൗരിയമ്മയെ തോൽപ്പിച്ചുകൊണ്ട് വിജയിക്കുന്നത്. പിന്നീട് 2011 2016 AM ആരിഫ് തന്നെ വ്യക്തമായ ലീഡോടെ അരൂർ എന്ന മണ്ഡലത്തെ ചുവപ്പിന് ഒപ്പം നിർത്തുന്നു, ഇടത് ചേരിക്ക് ഒപ്പം നിർത്തുന്നു. 2006 AM ആരിഫ് തൻ്റെ ലീഡ് ഓരോ തെരഞ്ഞെടുപ്പുകളിലും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2016 എത്തിയപ്പോൾ AM ആരിഫിൻ്റെ ഭൂരിപക്ഷം 38,519 വോട്ട് എന്ന വ്യക്തമായ ഭൂരിപക്ഷമാണ്. 52.5% വോട്ട് എന്ന നിലയിൽ മണ്ഡലത്തിലൊരു രാഷ്ട്രീയ അടിത്തറ LDFനുണ്ട് എന്ന് വ്യക്തമായും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ സിറ്റിംഗ് MLA കൂടിയായിരുന്ന AM ആരിഫിനേക്കാൾ 648 വോട്ടുകൾ കൂടുതൽ നേടാൻ ആ തരംഗത്തിൽ ഷാനിമോൾ ഉസ്മാന് സാധിച്ചു. അതാണ് UDFനെ സംബന്ധിച്ച് ആത്മവിശ്വാസം പകരുന്ന ഒരു ഘടകം. ഷാനിമോൾ ഉസ്മാൻ വീണ്ടും ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ, പക്ഷേ മനോസി പുളിക്കൽ എന്ന യുവനേതാവിനെ ഇറക്കിക്കൊണ്ട് മണ്ഡലം നിലനിർത്താൻ LDF അരയും തലയും മുറുക്കുകയായിരുന്നു. ആ തരത്തിൽ നിരവധി വിവാദങ്ങളും അരൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. പൂതന വിവാദം, മന്ത്രി ജി സുധാകരൻ ഷാനിമോൾ ഉസ്മാനെ പൂതനയുമായി ഉപമിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും UDFന്റെ രാഷ്ട്രീയ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് അവിടെ ഒരു റെബൽ സ്ഥാനാർത്ഥി കൂടി മത്സരിക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ഗീത അശോകൻ യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവത്വത്തിന് പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നൊരു ആക്ഷേപമാണ് ഗീത അശോകൻ ഉന്നയിക്കുന്നത്. ഷാനിമോൾ ഉസ്മാൻ തന്നെ നിരന്തരമായി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. പക്ഷേ അവിടെ സ്വാഭാവികമായും വേണമെങ്കിൽ യുവതലമുറയ്ക്ക്, പുതിയ ആളുകൾക്ക് അവസരം നൽകണമെന്നൊരാവശ്യം ഗീത അശോകൻ ഉന്നയിക്കുമ്പോൾ അത് തിരഞ്ഞെടുപ്പ് രംഗത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയായി ഉയർന്നു വന്നിരുന്നു. BJPയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ NDA ക്യാമ്പിലേക്ക് വരുമ്പോൾ, BDJSന്റെ സ്ഥാനാർത്ഥിയായിരുന്നു, അല്ലെങ്കിൽ BDJSന്റെ സീറ്റായിരുന്നു അരൂർ. കഴിഞ്ഞ തവണ അനിയപ്പനാണ്, BDJSന്റെ അനിയപ്പനാണ് അരൂരിൽ മത്സരിച്ചത്. 2016 27,753 വോട്ടുകൾ നേടാൻ BDJSന് അല്ലെങ്കിൽ NDAക്ക് അവിടെ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. പക്ഷേ ഇത്തവണ BDJS ആ സീറ്റ് വേണ്ടെന്ന് വെച്ചതിനെ തുടർന്നാണ് കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന KP പ്രകാശ് ബാബുവിനെ NDA അവിടെ അവതരിപ്പിക്കുന്നത്. പ്രകാശ് ബാബുവിന് അനിയപ്പനോളം മികച്ചൊരു പ്രകടനം പുറത്തെടുക്കാൻ കഴിയുമോ എന്ന് ഉറ്റുനോക്കുകയാണ്. ഏതായാലും മണ്ഡലത്തിൽ വോട്ട് എടുപ്പ് ദിവസം ഞങ്ങൾക്ക് ലഭിച്ച പ്രതികരണങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെയൊരു സർവേ ഫലത്തിലേക്ക് എത്തുന്നത്. ആ സർവേ ഫലം പ്രകാരം LDF സ്ഥാനാർത്ഥി മനോസി പുളിക്കൽ 42% വോട്ട് നേടും എന്ന് വോട്ടർമാർ പറയുന്നു. എന്നാൽ ഷാനിമോൾ ഉസ്മാന് അതേസമയം 32% വോട്ട് മാത്രമേ നേടാൻ കഴിയുന്നുള്ളൂ. 24% വോട്ടാണ് NDA സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നതായി അവിടുത്തെ വോട്ടർമാർ പറയുന്നു. 2% വോട്ടർമാർ ആർക്കും അനുകൂലമായി പ്രതികരിക്കുന്നില്ല. അതായത് അരൂരിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ ചിത്രം ഞങ്ങൾക്ക് ലഭിക്കുന്ന സൂചന, അരൂരിലെ വോട്ടർമാർ പറയുന്ന കാര്യം
കന്നി അംഗത്തിൽ മനു സി പുളിക്കൻ എന്ന യുവനേതാവ് അരൂരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തുന്നു. അരൂർ ഒരിക്കൽ കൂടി ചുവക്കുന്നു. സിറ്റിംഗ് സീറ്റ് LDF നിലനിർത്തുന്നു. ഇനി മഞ്ചേശ്വരത്തേക്കാണ്. മഞ്ചേശ്വരത്തേക്ക് പോകുമ്പോൾ മഴ മാറി നിന്ന ഒരു മണ്ഡലം, ഈ അഞ്ച് മണ്ഡലങ്ങളിൽ മഴ ശല്യം ചെയ്യാതിരുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വീറും വാശിയും ഏറെ ഉണ്ടായിരുന്ന ഒരു വോട്ടെടുപ്പ് ദിവസമാണ് കടന്നുപോയത്. മഞ്ചേശ്വരത്തിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിലേക്ക് വരുമ്പോൾ തികച്ചും അല്പം സങ്കീർണമാണ് മഞ്ചേശ്വരത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് എന്ന് പറയാം. 1987 മുതൽ അവിടെ മുസ്ലിം ലീഗാണ് തുടർച്ചയായി എന്ന് പറയാൻ കഴിയില്ല. ഒരു ഇടയ്ക്കുള്ള ഒരു അട്ടിമറി ഒഴിച്ചാൽ മുസ്ലിം ലീഗിനെ തുണയ്ക്കുന്ന മണ്ഡലമാണ്. 87 മുതൽ BJP NDA രണ്ടാം സ്ഥാനത്ത് വരുന്ന മണ്ഡലം എന്ന പ്രത്യേകതയും മഞ്ചേശ്വരത്തിന് ഉണ്ട്. മഞ്ചേശ്വരംകാർ സ്നേഹത്തോടെ റദ്ദുച്ച എന്ന് വിളിച്ചിരുന്ന PB അബ്ദുറസാഖിൻ്റെ നിര്യാണത്തെ തുടർന്നാണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരുന്നത്. മറ്റ് നാല് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റദ്ദുച്ചയുടെ വിയോഗത്തെ തുടർന്നുണ്ടാകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ടി വരുന്ന കാര്യം മഞ്ചേശ്വരത്തിൻ്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ 2006 അവിടെ ഒരു അട്ടിമറി നടന്നിട്ടുള്ളത്. ആദ്യമായി ഈ മണ്ഡലം ചുവന്നിട്ടുള്ളത് 2006 CH കുഞ്ഞമ്പുവാണ് അങ്ങനെയൊരു അട്ടിമറി ആ മണ്ഡലത്തിൽ നടത്തുന്നത്. പക്ഷേ അങ്ങനെ 2006 ഒരു അട്ടിമറിയിലൂടെ മഞ്ചേശ്വരത്തെ ചുവപ്പിച്ച CH കുഞ്ഞമ്പു തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ 2011 മൂന്നാം സ്ഥാനത്ത് പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. 2011 BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കെ സുരേന്ദ്രനായിരുന്നു. കെ സുരേന്ദ്രൻ ജയിക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല, മറിച്ച് PB അബ്ദുറസാഖ് തന്നെ ഇവിടെ വിജയിച്ചു. പക്ഷേ 2016 എത്തുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 89 വോട്ടുകൾക്ക് മാത്രമാണ് കെ സുരേന്ദ്രന് കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് എത്താനുള്ള നിയോഗം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് എത്താനുള്ള അവസരം നഷ്ടപ്പെട്ടത് എന്നത് ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടി വരുന്നു. അവിടെ കെ സുരേന്ദ്രൻ ഒരു തെരഞ്ഞെടുപ്പ് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. 291 കള്ളവോട്ടുകൾ, മരിച്ചവരും ഗൾഫിൽ പോയിരുന്നവരുമായ 291 പേരുടെ കള്ളവോട്ടുകൾ അവിടെ ചെയ്തിരുന്നുവെന്നും തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കെ സുരേന്ദ്രൻ ഒരു തെരഞ്ഞെടുപ്പ് കേസ് നടത്തിയിരുന്നു. അത് അടുത്ത കാലത്താണ്, ഈ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് അത് പിൻവലിച്ചതും. ഏതായാലും അത്രത്തോളം ശക്തമായ ഒരു രാഷ്ട്രീയ വേരുകൾ, 87 മുതൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കാനുള്ള LDFനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളാനുള്ള ഒരു രാഷ്ട്രീയ അടിത്തറ, രാഷ്ട്രീയ വേരുകൾ NDAക്കുള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ കൂടി മഞ്ചേശ്വരം ഏറ്റവും ശ്രദ്ധേയമാകുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കെ സുരേന്ദ്രൻ ഒരു വലിയ മുന്നേറ്റം ഈ മണ്ഡലത്തിൽ കാഴ്ചവെച്ചു. അതായത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ആ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ലോക്സഭാ സീറ്റിൽ മത്സരിക്കുമ്പോൾ മഞ്ചേശ്വരത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ നേടിയത് 11,000 വോട്ടുകളുടെ ലീഡാണ്. അദ്ദേഹം അവിടെ നേടിയ വോട്ടുകൾ ഏതാണ്ട് 68,000 വോട്ടുകൾ ഈ മണ്ഡലത്തിൽ നിന്ന്, മഞ്ചേശ്വരത്ത് നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താനെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അതേസമയം അതിൻ്റെ ഏതാണ്ട് പകുതിയോളം വോട്ടുകൾ മാത്രമാണ് സതീഷ് ചന്ദ്രൻ നേടിയത്, LDF സ്ഥാനാർത്ഥി നേടിയത്. 33,000 വോട്ടുകൾ മാത്രമായിരുന്നു ഇവിടെ സതീഷ് ചന്ദ്രന് ലഭിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. പകുതിയിൽ താഴെ വോട്ടുകൾ, 57,000 വോട്ടുകൾ രവീശതന്ത്രി കുണ്ടാർ നേടി. ആ രവീശതന്ത്രി കുണ്ടാർ തന്നെയാണ് ഇപ്പോൾ മഞ്ചേശ്വരത്ത് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നതും ശ്രദ്ധിക്കേണ്ടി വരുന്നു. ഏതായാലും ഇപ്പോൾ ഒരു വലിയ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അട്ടിമറിക്കുള്ളൊരു സാധ്യത മഞ്ചേശ്വരത്ത് നിന്ന് കാണുന്നില്ല. വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് UDF തന്നെ ആ മണ്ഡലം നിലനിർത്തും എന്ന സൂചനകൾ. UDF സ്ഥാനാർത്ഥി MC കമറുദ്ദീന് അനുകൂലമായി 39% വോട്ടർമാർ പ്രതികരിക്കുമ്പോൾ LDF സ്ഥാനാർത്ഥി ശങ്കർ റേയ്ക്ക് അനുകൂലമായി 26% പേർ മാത്രമാണ് അനുകൂലിക്കുന്നത്, അല്ലെങ്കിൽ അനുകൂല ശബ്ദം പുറപ്പെടുവിക്കുന്നത്. അതായത് ഇക്കുറിയും LDF ഇവിടെ മൂന്നാം സ്ഥാനത്ത് തന്നെ എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രം. NDA സ്ഥാനാർത്ഥി രവീശതന്ത്രി കുണ്ടാർ 34% വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തേക്ക് എത്തുമെന്നും ഈ സർവേയിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. അതായത് UDF സ്ഥാനാർത്ഥി MC കമറുദ്ദീൻ മഞ്ചേശ്വരത്തിൻ്റെ ശബ്ദമായി, റദ്ദുച്ചയുടെ പിൻഗാമിയായി കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് വരുന്നു എന്നതാണ് മഞ്ചേശ്വരത്ത് നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന ചിത്രം. എറണാകുളം മണ്ഡലം കനത്ത മഴയിലാണ് പോളിംഗ് ബൂത്തിലേക്ക് പോയത്. വെള്ളക്കെട്ടായിരുന്നു, എറണാകുളത്തിൻ്റെ വിവിധയിടങ്ങളിലും വെള്ളക്കെട്ടായിരുന്നു എന്ന് പറയാം. അതിൽ തന്നെ PNT കോളനി, മുങ്ങിപ്പോയ PNT കോളനിയിലേക്ക് ചെന്ന TJ വിനോദിനെ UDF സ്ഥാനാർത്ഥിയെ ആളുകൾ UDF സ്ഥാനാർത്ഥിക്കെതിരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം, ആക്രോശിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം
വോട്ടെടുപ്പ് ദിവസം നിങ്ങളുടെ ഷോ ഇവിടെ വേണ്ട എന്നൊക്കെ കോളനി നിവാസികൾ പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. എറണാകുളം മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് എന്തെങ്കിലും അട്ടിമറികൾ വളരെ അപ്രതീക്ഷിതമായി സംഭവിക്കാനുള്ള സാധ്യത പ്രവചിക്കാൻ കഴിയില്ല. കാരണം എറണാകുളം പരമ്പരാഗതമായി ആ മണ്ഡലം ഒരു കോൺഗ്രസ് മണ്ഡലം തന്നെയാണ്. രണ്ടേ രണ്ട് തവണ മാത്രമാണ് എറണാകുളം ചുവന്നിട്ടുള്ളത്. അത് 1987 പ്രൊഫസർ എം കെ സാനു ആ മണ്ഡലം ചുവപ്പിച്ചു. 98 അതുപോലെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ആ മണ്ഡലത്തിൽ LDFന് വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചു. ഈ രണ്ടുപേരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി തന്നെയാണ് മത്സരിച്ചത്. അതിനപ്പുറത്ത് ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും UDFന് ഒപ്പം നിൽക്കുന്ന ഒരു മണ്ഡലം. കഴിഞ്ഞ രണ്ട് തവണയായി ഹൈബീഡനെ വിജയിപ്പിച്ച മണ്ഡലം, അതിന് തൊട്ട് മുൻപ് 2001-ലും 2006-ലും കെ വി തോമസിനെ വിജയിപ്പിച്ച മണ്ഡലം. 2009 ഉപതെരഞ്ഞെടുപ്പായിരുന്നു. കെ വി തോമസ് ലോക്സഭയിലേക്ക് മത്സരിച്ച് MP പോയ ഒരു സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ഡൊമിനിക് പ്രസന്റേഷൻ വിജയിക്കുന്നു. അത്തരത്തിൽ ഒരു കോൺഗ്രസ്സിന് അനുകൂലമായൊരു മണ്ഡലം എന്ന് തന്നെ പറയാം, UDFന് അനുകൂലമായ മണ്ഡലം എന്ന് തന്നെ പറയാം. അവിടെ ഒരു അട്ടിമറി ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ TJ വിനോദ് ഏതാണ്ട് 46% വോട്ടുകൾ നേടി കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് വരാനുള്ള രാഷ്ട്രീയ സാധ്യതയാണ് അവിടെ നിന്നുള്ളവർ പ്രവചിക്കുന്നത്. അതായത് എറണാകുളത്തിൻ്റെ മനസ്സ് പറയുന്നു UDF 46% പേർ TJ വിനോദിന് അനുകൂലമായി പ്രതികരിക്കുന്നു. LDFന് അനുകൂലമായി, അതായത് മനു റോയ്ക്ക്, LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മനു റോയ്ക്ക് അനുകൂലമായി 36% പേർ മാത്രമാണ് പ്രതികരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി CG രാജഗോപാലിന് അനുകൂലമായി 18% വോട്ടുകൾ മാത്രമാണ് വീഴുന്നത്. അതായത് എറണാകുളം മണ്ഡലത്തിൽ നിന്ന് ഒരിക്കൽ കൂടി ഒരു UDF MLA കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് എത്തുന്നു. TJ വിനോദ്. ഇനി ആവേശകരമായ ത്രികോണ പോരാട്ടം നടക്കുന്ന കോന്നിയിലേക്കാണ്. കോന്നിയിലേക്ക് വരുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ ചർച്ച, ഏറ്റവും ഒടുവിലത്തെ സോഷ്യൽ മീഡിയ വിവാദം ഹാൻസ് വിവാദമാണ്. കെ സുരേന്ദ്രൻ ശബരിമലയുടെ അകത്ത് വെച്ച് അല്ലെങ്കിൽ ശബരിമലയുടെ പരിസരത്ത് വെച്ച് ഹാൻസ് വെച്ചു എന്ന വിവാദമാണ് ഏറ്റവും ഒടുവിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ഹാൻസ് സുരേന്ദ്രൻ നടിച്ചാൽ തന്നെ ആ ദൃശ്യങ്ങൾ കിട്ടുന്ന തരത്തിൽ യൂട്യൂബിലൊക്കെ അത് സുലഭമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഉള്ളി സുരയ്ക്ക് ശേഷം, ഉള്ളി സുര എന്ന പേരിന് ശേഷം ഹാൻസ് സുരയിലേക്ക് കെ സുരേന്ദ്രൻ എത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ അവിടെ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കോന്നി തെരഞ്ഞെടുപ്പ് മാറുന്നു എന്ന സൂചനകളാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. കോന്നിയുടെ സമീപകാല രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ അത് കോൺഗ്രസ് അടിയുറച്ച ഒരു കോൺഗ്രസ് മണ്ഡലമായി കഴിഞ്ഞ 23 വർഷമായി കോൺഗ്രസ് കൈവശം വെച്ചിരിക്കുന്നു. അടൂർ പ്രകാശിൻ്റെ സ്വന്തം മണ്ഡലം, അടൂർ പ്രകാശ് അശ്വമേധമാടുന്ന മണ്ഡലം എന്നൊക്കെ നമുക്ക് കോന്നി മണ്ഡലത്തെ വിശേഷിപ്പിക്കാം. 1996 കന്നിയംഗത്തിൽ കെ കരുണാകരൻ്റെ വിശ്വസ്തനായിരുന്ന, കെ കരുണാകരൻ്റെ പ്രിയപ്പെട്ടവനായിരുന്ന അടൂർ പ്രകാശ് കോന്നി മണ്ഡലത്തിലേക്ക് വരുന്നത്. സിറ്റിംഗ് MLA ആയിരുന്ന പത്മകുമാറിനെ 806 വോട്ടുകൾക്കാണ് അന്ന് അടൂർ പ്രകാശ് തോൽപ്പിക്കുന്നത്. പിന്നെ 2001, 2006, 2011, 2016 ഇങ്ങനെ തുടർച്ചയായ 5 തെരഞ്ഞെടുപ്പുകളിൽ അടൂർ പ്രകാശ് വിജയിച്ച് തുടർച്ചയായി വിജയിച്ച മണ്ഡലമാണ് കോന്നി. 2016 അവിടെ അടൂർ പ്രകാശിൻ്റെ ഭൂരിപക്ഷം 20,748 വോട്ടുകളായിരുന്നു. ആ തരത്തിൽ UDFന് വിശ്വസിക്കാവുന്ന ഒരു മണ്ഡലം എന്ന് കോന്നിയെ വിശേഷിപ്പിക്കുന്നു. പക്ഷേ ഇക്കുറി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തന്നെ റോബിൻ പീറ്റർ എന്ന അടൂർ പ്രകാശിൻ്റെ വിശ്വസ്തന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നത് മുതൽ ഇങ്ങോട്ട് തുടങ്ങുന്ന പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അടൂർ പ്രകാശ് പ്രചാരണ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ പ്രചാരണ രംഗത്ത് തന്നെ പ്രതിഫലിച്ച നിരവധി ഘടകങ്ങളുണ്ട്. അവിടെ LDFഉം UDFഉം ഒരുപോലെ, BJPയും ഒരുപോലെ ഇഞ്ചോടിഞ്ച് പ്രചാരണം നടത്തി, ഏറ്റവും പ്രമുഖരായ നേതാക്കൾ തമ്പടിച്ച് പ്രചാരണം നടത്തിയ ഒരു ഇടം കൂടിയാണ്. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം, AK ആന്റണി, ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ വന്നു. പിണറായി വിജയൻ മണ്ഡലത്തിൽ തമ്പടിച്ചു. അത്രയേറെ കോന്നി പിടിച്ചെടുക്കാൻ ഓരോ മുന്നണികളും ശ്രമിച്ചു. ശബരിമല വിഷയം ഏറ്റവും കൂടുതൽ കത്തുന്ന, ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് കോന്നി എന്ന് പറയേണ്ടി വരും. ഈ കണക്കുകളൊക്കെ പറയുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടി വരുന്ന കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതായത് കൃത്യം 6 മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടി വരുന്നു, ശ്രദ്ധിക്കേണ്ടി വരുന്നു അങ്ങോട്ട്. അതായത് കഴിഞ്ഞ ഈ 6 മാസം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്റോ ആന്റണി, വിജയിച്ച സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിക്ക് 49,667 വോട്ടുകൾ കോന്നി മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചപ്പോൾ, വീണ ജോർജിന് 46,946 വോട്ടുകൾ ലഭിച്ചപ്പോൾ, കെ സുരേന്ദ്രന് 46,506 വോട്ടുകൾ മൂന്നാം സ്ഥാനത്താണെങ്കിൽ പോലും
3000 വോട്ടുകൾ പോലും വ്യത്യാസമില്ല ആൻഡ്രോ ആന്റണിയും കെ സുരേന്ദ്രനും തമ്മിൽ ഈ മണ്ഡലത്തിൽ. ടോട്ടൽ മുഴുവൻ വോട്ടുകൾ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മുഴുവൻ നേടിയ വോട്ടുകൾ 297,396 ആണ് എന്ന് നമ്മൾ ഓർത്തുവെക്കുന്നു. അതേസമയം തന്നെ സുരേന്ദ്രൻ കോന്നി മണ്ഡലത്തിൽ നിന്ന് മാത്രം 46,506 വോട്ടുകൾ നേടുന്നു. വീണ ജോർജുമായുള്ള വോട്ട് വ്യത്യാസം സുരേന്ദ്രന് 400 വോട്ടുകൾക്ക് അകത്തു മാത്രമാണ്. ഇവിടെയാണ് കെ സുരേന്ദ്രൻ്റെ രാഷ്ട്രീയ സാധ്യത അത്തരത്തിൽ ചർച്ചയാകുന്നതും കെ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ഒരു സാധ്യത രാഷ്ട്രീയ ഉപശാലകളിൽ അത്തരം ചർച്ചകൾ പുരോഗമിക്കുന്നതും. തീർച്ചയായും NDA ക്യാമ്പ് അതിശക്തമായൊരു പ്രചാരണം തന്നെ അവിടെ കോന്നിയിൽ നടത്തി. പി മോഹൻരാജ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ UDF സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നു. KU ജനീഷ് കുമാർ എന്ന യുവത്വത്തിൻ്റെ പ്രതീകം വലിയ പ്രതീക്ഷയോടെ മത്സരരംഗത്ത് ശക്തമായി തന്നെയുണ്ട്. പക്ഷേ കോന്നിയിലെ വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം, പോൾ ഡേയിൽ ലഭിച്ച പ്രതികരണം പ്രകാരം മാത്രമാണ് ഞങ്ങൾ ഈ അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ ഈ ഫലം പ്രഖ്യാപിക്കുന്നത്. അത് പ്രകാരം, ഞങ്ങളുടെ സർവേ പ്രകാരം, ഞങ്ങൾക്ക് ലഭിച്ച പ്രതികരണങ്ങൾ പ്രകാരം കോന്നിയിൽ UDF സ്ഥാനാർത്ഥി P. മോഹൻരാജന് 31% വോട്ടുകളാണ് നേടാനാകുന്നത്. അതേസമയം LDF സ്ഥാനാർത്ഥി KU ജനീഷ് കുമാറിന് 34% വോട്ടുകൾ നേടാനാകും. NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന പ്രകടനത്തിനും അപ്പുറം, ഏതായാലും അത്രയും വോട്ടുകൾ കെ സുരേന്ദ്രൻ്റെ പെട്ടിയിൽ ഭദ്രമായി ഉണ്ടല്ലോ. അതായത് 46,506 വോട്ടുകൾ ഭദ്രമായി പെട്ടിയിലുള്ള കെ സുരേന്ദ്രൻ 2019 ഈ നിർണായകമാകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ നിന്ന് 35% വോട്ടുകൾ നേടി BJP രണ്ടാമത്തെ MLA ആയി കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് വരുന്നു എന്നാണ് കോന്നി പ്രതികരിക്കുന്നത്. കോന്നിയിൽ നിന്നുള്ള ജനങ്ങൾ കെ സുരേന്ദ്രൻ MLA ആയി കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് എത്തും എന്ന് ഉറപ്പിച്ചു പറയുന്നു, പ്രവചിക്കുന്നു. ഇനി വട്ടിയൂർക്കാവിലേക്കാണ്. കേരളം മൊത്തം ഉറ്റുനോക്കുന്ന ആവേശകരമായ പോരാട്ടം നടക്കുന്ന വട്ടിയൂർക്കാവ്, ഇഞ്ചുറി ടൈമിലെ ആ ഇലകുഴിയും കിക്ക്, ആ ഗോൾഡൻ ഗോൾ, അത് ആരുടെ ബൂട്ടിൽ നിന്നാകും പിറക്കുക എന്ന് കാത്തിരിക്കുന്ന പോലെ ഉദ്വേഗഭരിതമായൊരു കാത്തിരിപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനു വേണ്ടി കേരളം വട്ടിയൂർക്കാവിലേക്ക് അത്രയും കാത്തിരിപ്പോടെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയേറെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ജനപ്രതിനിധി ഉണ്ടാകില്ല. തിരുവനന്തപുരം മേയറെ പോലെ, മേയർ ബ്രോയാണ്, മേയർ ചങ്കാണ്, അങ്ങനെ VK പ്രശാന്തിന് അനുകൂലമായ വലിയൊരു തരംഗം സോഷ്യൽ മീഡിയയിലടക്കം അലയടിച്ചു. അത് കേരളത്തിലെമ്പാടും അങ്ങനെ പടർന്ന് പന്തലിക്കുന്ന ഒരു അലയായി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ VK പ്രശാന്ത് ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി, LDF സ്ഥാനാർത്ഥിയായി വരുമ്പോൾ LDFന് ആവേശം വാനോളം, LDFന് പ്രതീക്ഷകൾ വാനോളമായിരുന്നു. പക്ഷേ ഈ മണ്ഡലം രൂപീകൃതമായതിനു ശേഷമുള്ളതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ, അതായത് 2011 മണ്ഡല പുനർനിർണയത്തിന് ശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ, 2011 2016 രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കെ മുരളീധരന് അനുകൂലമായി വോട്ടു ചെയ്ത മണ്ഡലം, കെ മുരളീധരനെ തുണച്ച മണ്ഡലം. പക്ഷേ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കിലേക്ക് കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാൽ എന്ന NDA സ്ഥാനാർത്ഥിക്ക്, BJP സ്ഥാനാർത്ഥിക്ക് വട്ടിയൂർക്കാവ് മണ്ഡലം ലീഡ് നൽകി. ഏതാണ്ട് 3000 വോട്ടുകൾ ശശി തരൂരിനേക്കാൾ അധികം നൽകി എന്ന കാര്യവും നമുക്ക് മറക്കാനാകില്ല. അങ്ങനെ അത് ഓർക്കുമ്പോൾ BJP അതിശക്തമായ വേരുകൾ ഉള്ള മണ്ഡലം, ഒരുപക്ഷെ കുമ്മനം രാജശേഖരൻ വീണ്ടും ഇവിടെ മത്സരിച്ചിരുന്നെങ്കിൽ കുമ്മനം രാജശേഖരൻ വിജയിക്കുമോ എന്ന് പോലും പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു വട്ടിയൂർക്കാവിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം സ്വാഭാവികമായും ചർച്ചയായി. മറിച്ച് പകരമായി വന്നത് എസ് സുരേഷാണ്, BJP ജില്ലാ സെക്രട്ടറി, ശക്തനായ യുവ നേതാവ്. ഏതായാലും ഈ മണ്ഡലം വട്ടിയൂർക്കാവാകുന്നതിന് മുമ്പ് തിരുവനന്തപുരം നോർത്ത് ആയിരുന്ന സമയത്ത് നോർത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച MLA കെ മോഹൻകുമാറാണ് ഇവിടെ മേയർ റോയ VK പ്രശാന്തിനെ എതിരിടാനായി എത്തിയത്. ഏതായാലും ഈ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയേണ്ടി വരുന്ന ഒരു കാര്യം, സാമുദായിക സമവാക്യത്തെ നിരാകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയായി വട്ടിയൂർക്കാവിനെ LDF കണ്ടു എന്നതാണ്. അവിടെ ഒരു നായർ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ ഒരു നായർ സ്ഥാനാർത്ഥിയെ നിർത്തിയേ മതിയാവൂ എന്നൊരു നിലപാട്, അതിൽ നിന്ന് LDF മാറി VK പ്രശാന്തിനെ കൊണ്ടുവന്നു. VK പ്രശാന്ത് വന്നതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് രംഗം അത്രയധികം ഒരു ആവേശഭരിതമായി എന്ന് പറയാം. വിവിധ ജില്ലകളിൽ നിന്ന്, പ്രത്യേകിച്ചും ഈ പ്രളയകാലത്തൊക്കെ മേയർ നടത്തിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെയൊക്കെ ശ്ലാഘിക്കുന്ന, അതിനെയൊക്കെ സ്നേഹിക്കുന്ന വിവിധ ജില്ലകളിലെ
യുവതലമുറ യുവാക്കളടക്കമുള്ളവർ ഈ മണ്ഡലത്തിലേക്ക് പ്രചാരണത്തിനായി എത്തി, വി കെ പ്രശാന്തിന് വേണ്ടി വോട്ട് പിടിച്ചു. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതൊക്കെ ചെയ്തു എന്ന് പറയുമ്പോഴും എൻ എസ് എസിൻ്റെ ശരിദൂര നിലപാട് വന്നു. കോന്നിയിൽ സ്വാഭാവികമായും ശരിദൂര നിലപാട് സ്വാധീനിക്കാം. അതുപോലെ ഓർത്തഡോക്സ് സഭയുടെ നിലപാട്, പ്രത്യേകിച്ചും കോടതി വിധി നടപ്പാക്കുന്നതിൽ സർക്കാർ അനാസ്ഥ കാട്ടുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള ഓർത്തഡോക്സ് സഭയുടെ നിലപാടും ശബരിമല വിഷയവും ഒക്കെ വട്ടിയൂർക്കാവിൽ സജീവ ചർച്ചയായ ഒരു വോട്ടെടുപ്പാണ്. വട്ടിയൂർക്കാവിൻ്റെ ഒരു ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ ചിത്രം, പോൾ ഡേയിലെ ചിത്രം, അട്ടിമറിയൊന്നും സംഭവിക്കുന്നില്ല. 2011 2016 ഈ മണ്ഡലം യു ഡി എഫിനെ തുണച്ച മണ്ഡലമാണ്. 2019 ഈ ഉപതെരഞ്ഞെടുപ്പിലും അട്ടിമറിയൊന്നും സംഭവിക്കുന്നില്ല. ഒരിക്കൽ എം എൽ എ ആയ കെ മോഹൻകുമാർ 36% വോട്ടുകളാണ് അദ്ദേഹം നേടുന്നത് ഈ ഞങ്ങളുടെ അഭിപ്രായ സർവേ പ്രകാരം. വി കെ പ്രശാന്തിന് 34% വോട്ടുകൾ മാത്രമാണ് നേടാനാകുന്നത്. എൻ ഡി എയുടെ എസ് സുരേഷിന് 29% വോട്ടുകൾ മാത്രമാണ് നേടാനാകുന്നത്. അതായത് വട്ടിയൂർക്കാവിൻ്റെ ശബ്ദമായി കെ മോഹൻകുമാർ ഒരിക്കൽ കൂടി കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് വരുന്നു എന്നതാണ് വട്ടിയൂർക്കാവിൽ നിന്ന് പോൾ ഡേയിൽ ഞങ്ങൾക്ക് ലഭിച്ച രാഷ്ട്രീയ ചിത്രം. ഇത് മണ്ഡലങ്ങളിൽ നിന്ന് നേരിട്ട് വോട്ടർമാർ പോളിംഗ് ദിനത്തിൽ ഞങ്ങളോട് പങ്കുവച്ച കാര്യങ്ങളാണ്. അങ്ങനെ പറയുമ്പോൾ സിറ്റിംഗ് സീറ്റ്, അരൂർ എന്ന സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫ് നിലനിർത്തുന്നു. മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗ് അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നു. എറണാകുളത്ത് യു ഡി എഫ് കോൺഗ്രസ് അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നു. കോന്നിയിൽ ഒരു അട്ടിമറി വോട്ടർമാർ പ്രവചിക്കുന്നു. അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി, ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് വരുന്നു എന്ന ഒരു രാഷ്ട്രീയ ചിത്രം. അതുപോലെ വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ അവിടെ സിറ്റിംഗ് സീറ്റ്, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ്, യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് അവർ നിലനിർത്തുന്നു. ഇതാണ് ഞങ്ങളുടെ പോൾ ഡേ സർവേയുടെ ഫലം. നമുക്ക് കാത്തിരിക്കാം എത്രത്തോളം ഈ പോൾ ഡേ സർവേക്ക് അടുത്തെത്തും യഥാർത്ഥ ഫലം എന്നറിയാൻ. കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരിക്കാം.